സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. മണിപ്പൂരിലെ കാട്ടാളത്തമോ പാകിസ്ഥാനിലെ പൈശാചികതയോ, ഏതിനെയാണ് ക്രൈസ്തവർ കൂടുതൽ ഭയക്കേണ്ടത്? രണ്ടിനെയും ഭയക്കണം. എങ്കിലും മറക്കരുതാത്തൊരു കാര്യമുണ്ട്. അകലെയെന്ന് തോന്നുന്നത് കൺമുൻപിലെത്താൻ കാലമേറെ വേണ്ട. പാകിസ്ഥാനിൽ കണ്ടത് അതിർത്തിക്കപ്പുറത്താണെന്ന് കരുതേണ്ട. ഇവിടെ നിരവധി തീവ്ര മത മനസ്സുകളിലുള്ള അതേ ഉന്മൂലന ഭാവം സാഹചര്യം കാത്ത് അടങ്ങി നിൽക്കുന്നു എന്ന് മാത്രം. മണിപ്പൂരിലെ ക്രൂരത രാജ്യത്തിനുള്ളിലാണ്. ഭരണഘടനയും ജനാധിപത്യവും സർക്കാരുകളും നിയമവാഴ്ചയും ഉണ്ടായിട്ടും ഇത് സംഭവിച്ചു എന്നതിലാണ് ഭയാനകത. ക്രൈസ്തവ ഹൈന്ദവ ഏറ്റുമുട്ടലല്ല എന്ന് ചില ക്രൈസ്തവ നേതാക്കൾ തന്നെ ബാഹ്യ ലക്ഷണങ്ങൾ കണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അത് ശരിയാകാം, എങ്കിലും അനുഭവത്തിൽ സത്യമതല്ലല്ലോ. പ്രശ്നം വംശീയ മാത്രമെന്ന് പറയുമ്പോഴും ഇരകളുടെ നിര കണ്ടാൽ മറ്റാരേക്കാളും ആശങ്കപ്പെടേണ്ടി വരുന്നത് ക്രൈസ്തവർക്കാണ്. നാശനഷ്ടങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. തകർക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ കണക്കെടുത്താലും ക്രൈസ്തവ ആശങ്കയ്ക്ക് തന്നെയാണ് സാധുത. വർഗീയ സംഘർഷമല്ലെന്ന് വിശദീകരിക്കുന്ന പലരും ആ വിശദീകരണത്തിൽ ചില കുറ്റപ്പെടുത്തലുകൾ തള്ളിക്കയറ്റുന്നു. ക്രൈസ്തവരുടെ മതപ്രചരണമാണ് കുഴപ്പത്തിന് കാരണമെന്ന്, സ്ത്രീകളോടും കുട്ടികളോടും കാട്ടിയ നിഷ്ഠൂരതയ്ക്കും വ്യാപകമായ മറ്റതിക്രമത്തിനും വംശീയ പോരെന്ന വ്യാഖ്യാനം മതിയാകുമെന്നവർ നടിക്കുന്നു. വർഗീയ ഉന്മൂലനമെന്ന ആക്ഷേപം പുറത്തു വരാത്ത വിധമാണ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന കാര്യം അവർ മറച്ചുപിടിക്കുന്നു. ഒരു വിഭാഗത്തോടുള്ള സർക്കാരിൻ്റെ മൃദു സമീപനമാണ് ദുരന്തം ഇത്ര വലുതാകാൻ കാരണമെന്ന വസ്തുതയും. ന്യായീകരണങ്ങൾക്ക് ഉത്തരം മറുചോദ്യമാണ്. സംഭവിച്ച പടി കാര്യങ്ങൾ തുടർന്നാൽ മണിപ്പൂരിൽ ഇല്ലാതാകുന്നത് ആരാണ്? ഗിരിമേഖലകളിൽ അധിവസിക്കുന്ന ക്രൈസ്തവ ഭൂരിപക്ഷമായ കുക്കി വംശജർ എന്നല്ലാതെ ഉത്തരമില്ല. ഉത്തരം ഇതാണെന്ന് വരുമ്പോൾ, ഗിരിമേഖലകളെ ഒഴിപ്പിച്ചെടുക്കാൻ ആരൊക്കെയോ പദ്ധതിയിട്ടു എന്ന് വ്യക്തമാകുകയാണ്. ആ നിലയ്ക്ക് കൂടുതൽ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. പോലീസിന്റെ ആയുധങ്ങൾ ശക്തരായ അക്രമികളുടെ കയ്യിൽ കിട്ടിയതും അതവർക്ക് തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. അക്രമം വ്യാപകമാകാൻ മൗനത്താലും ചിലരോടുള്ള മൃദു സമീപനത്താലും സർക്കാരുകൾ ഇടവരുത്തി എന്നല്ലാതെ വേറെന്താണ് കരുതേണ്ടത്? ചുരുക്കത്തിൽ ഇത് ആസൂത്രിത സമൂഹഹത്യ ആണെന്ന ആരോപണം നിലനിൽക്കുന്നു. ലക്ഷ്യം വംശീയമായാലും വർഗീയമായാലും കോർപ്പറേറ്റ് സാമ്പത്തികമായാലും ഈ ഉന്മൂലനം അനുവദിച്ചവരെ ഭയപ്പെടാനല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല. ഇങ്ങു കേരളത്തിലെ ക്രൈസ്തവർക്കും യഹൂദരെ ഒഴിവാക്കാൻ കണ്ടെത്തിയ അന്തിമ പരിഹാരമെന്ന നാസി ആശയത്തിൽ വിശ്വസിക്കുന്ന ചിലരെങ്കിലും മണിപ്പൂർ പ്രശ്നത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം. മണിപ്പൂരിൽ എന്തിനോ വേണ്ടി കളം തെളിച്ചെടുക്കാനുള്ള ഫൈനൽ സൊല്യൂഷൻ ആലോചിച്ചവർ, അല്ലെങ്കിൽ ക്രൈസ്തവ വിമുക്ത മണിപ്പൂർ സങ്കല്പിച്ചവരുണ്ടോ അവിടെ? ഈ ഭയത്തിനിടയിലും തുടക്കത്തിലെ സംശയം പ്രസക്തം. ഏതിനെയാണ് കൂടുതൽ ഭയക്കേണ്ടത്? പാകിസ്ഥാനിൽ ക്രൈസ്തവരെ ആക്രമിച്ച ഇസ്ലാമിക വർഗീയതയെയോ? സംശയമില്ല. മണിപ്പൂരിലേത് കാട്ടാളത്തമെന്ന് കഠിനമായി പഴിക്കുമ്പോഴും രണ്ടിൻ്റെയും സാധ്യതകൾ സമാനമല്ല. രാജ്യത്തെ വർഗീയ വിദ്വേഷികളെ സംബന്ധിച്ച് ക്രൈസ്തവ വിരുദ്ധത എന്നത് മതപ്രമാണമൊന്നുമല്ല, വിശ്വാസ വിഷയവുമല്ല, സ്വാർത്ഥതയുടെ ക്രൂരതയാണത്. എന്നാൽ പാകിസ്ഥാനിൽ എന്നല്ല, ഏതു രാജ്യത്തും ക്രൈസ്തവർക്കെതിരെ അതിക്രമം കാട്ടുന്ന തീവ്ര ഇസ്ലാമികവാദികളും ഇസ്ലാമിക തീവ്രവാദികളും അങ്ങനെയല്ല. യേശു ക്രിസ്തുവിൻ്റെ മാനവകുല രക്ഷാപദ്ധതിയെയും ക്രൈസ്തവ വിശ്വാസത്തെയും എതിർക്കുന്നത് പ്രമാണമായി കരുതുന്നവരാണവർ. അവർ യേശു ക്രിസ്തുവാണെന്ന ദൈവമാണെന്ന വിശ്വാസത്തെ ദ്വേഷിക്കുന്നു. യേശു ദൈവമെന്ന് അംഗീകരിച്ചാൽ സ്വയം നശിച്ചെന്ന് ഭയപ്പെടുന്നു.
യേശു ക്രിസ്തു കുരിശുമരണത്തിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്ന് കേട്ടാൽ ഹാലിളകുന്നവർ, കുരിശു കണ്ടാൽ വെറിപിടിക്കുന്നവർ, ഇതൊക്കെയാണ് തീവ്ര മതവാദികൾ. അന്തിമ പ്രവാചകനെന്ന് കരുതുന്ന വ്യക്തിയെയും വിശുദ്ധ ഗ്രന്ഥമെന്ന് കരുതുന്ന പുസ്തകത്തെയും വിഗ്രഹം പോലെ കാണുന്നവർ. ആരെങ്കിലും അധിക്ഷേപിച്ചെന്ന് തോന്നിയാൽ അവയുടെ മാറ്റു കുറയുമെന്ന് തങ്ങൾ അറിയാതെ ഭയപ്പെടുന്നു. ആ ഭയത്താൽ ഹിംസക്കിറങ്ങുന്നു. അതേ മട്ടിലാണ് പാകിസ്ഥാനിൽ ക്രൈസ്തവരെ വകവരുത്താൻ ഇസ്ലാമിക പുരോഹിതൻ നിർദ്ദേശിച്ചത്. പലപ്പോഴും സാധാരണ ഇസ്ലാം വിശ്വാസികളെ കൂടി വഴിതെറ്റിക്കാൻ മതതീവ്രവാദികൾക്ക് കഴിയുന്നു. അതിനാലാണ് അവരുടെ സാന്നിധ്യവും പ്രവർത്തനവും വിപത്താകുന്നത്. അത് കേരളം അനുഭവിച്ചറിഞ്ഞ കാര്യം. ദൈവത്തിനു വേണ്ടി കൊല്ലുന്നതും കൊല്ലിക്കുന്നതും ചാകുന്നതും സ്വന്തം ദൗത്യവും മോക്ഷമാർഗവുമെന്ന് കരുതുന്നവരെക്കാൾ അപകടകാരികളായി വേറെ ആരുണ്ട്? അത്തരം അപകടകാരികളാണ് തങ്ങളെന്ന് ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അവരത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ശത്രുവാണ് ക്രിസ്തു യേശുവും അവിടുത്തെ കുരിശും ദൈവത്വവും. കുരിശിനോടാണ് അവർ ആദ്യം കലി തീർക്കുന്നത്. ഹിന്ദുത്വവാദികളായ മതവിദ്വേഷികളുടെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ നിൽക്കുന്നവരല്ല. രാജ്യത്ത് ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും ജാതി വ്യവസ്ഥകൾ അങ്ങനെയൊരു ഒന്നിക്കലിനും കൂട്ടുചേരലിനും സഹായകമല്ല. എന്നാൽ തീവ്ര ഇസ്ലാമികവാദം എല്ലാ വിഭാഗത്തിൻ്റെയും സ്വസ്ഥത തകർക്കുന്നു. രാജ്യത്ത് ഭൂരിപക്ഷമല്ലാത്ത സാധാരണ മുസ്ലിം സമൂഹത്തിൻ്റെ വരെയും ഇന്നലെ വരെ തങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത മതാന്ധതയുടെ ലോകത്തേക്കാണ് അവരിൽ ചിലരെ തീവ്ര മതവാദികൾ വഴിതെറ്റിക്കുന്നത്. അതിനവർ എല്ലാ പ്രലോഭനങ്ങളും വശീകരണങ്ങളും വിദ്യകളും ഉപയോഗിക്കുന്നു. പ്രണയക്കെണിയും സൗഹൃദവും മന്ത്രോച്ചാരണവും ഭീതിപ്പെടുത്തലും നുഴഞ്ഞുകയറ്റവും എല്ലാ മേഖലകളിലും ആസൂത്രിതമായി ആധിപത്യം കൈയടക്കലും. പ്രണയക്കെണിയെക്കുറിച്ച് പറയുന്നവരെ അവഹേളിതരാക്കാനുള്ള കുതന്ത്രവും അവർക്കുണ്ട്. തന്ത്രത്തിന് വേണ്ടിയല്ലാതെ ഇതര മതസ്ഥരോട് സമസ്ത സൃഷ്ടിഭാവത്തിൽ സൗഹാർദ്ദപൂർവം വർത്തിക്കുവാനോ സഹവസിക്കുവാനോ തീവ്ര മതവാദികൾക്ക് കഴിയില്ല. താൽക്കാലിക അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ അവർ തനി നിറം പുറത്തെടുക്കും. അതിനവർക്ക് ജനസംഖ്യയിൽ ഭൂരിപക്ഷമൊന്നും ആവശ്യമില്ല. സാന്നിധ്യമറിയിക്കാൻ പ്രാപ്തരായാൽ അവർ അസ്വസ്ഥതയുടെ സൃഷ്ടി തുടങ്ങും. അവരെ പ്രതിരോധിക്കാൻ സാധാരണ ഇസ്ലാമിക വിശ്വാസികൾക്കും കഴിയാതെയാകും. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ തീവ്ര മുസ്ലിങ്ങൾ നടത്തിയ പള്ളിത്തകർക്കലും ആക്രമണവും ക്രൈസ്തവരെ ജാഗരൂകരാക്കേണ്ടത്. ക്രൈസ്തവരുടെ വലിയ ആയുധം ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും തന്നെ. അത് തകർത്ത് കളയാനാണ് പല മാർഗങ്ങളിൽ തീവ്ര മതവാദികൾ നിരന്തരം ശ്രമിക്കുന്നത്. നവമാധ്യമ അവതരണങ്ങളായി പൈശാചിക മന്ത്രം പോലെ തിരികെ കയറ്റുന്ന ക്രിസ്തുവിരുദ്ധ ബൈബിൾ വിരുദ്ധ കമന്റുകളായി സിനിമാ പ്രമേയങ്ങളായി വരുന്ന വിഷം കാണുമ്പോൾ ലിയോ 13 മാർപ്പാപ്പയുടെ വിശുദ്ധ മിഖായിലിനോടുള്ള പ്രാർത്ഥനയിലെ സൂചന പ്രസക്തമാകുന്നു. ദൈവത്തിൻ്റെയും അവിടുത്തെ ക്രിസ്തുവിൻ്റെയും നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനും ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് തള്ളാനും വേണ്ടി ദൈവദൂതനയച്ച മഞ്ഞ് ബഹുസംഖ്യം ദുഷ്ടാത്മാക്കളെ കൂടി ഉഴറി നടന്ന് ഭൂമിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു. പകയുടെ വിഷം മനുഷ്യർക്കുമേൽ അശുദ്ധ പ്രളയമായി ഒഴുക്കിവിടുകയും ചെയ്യുന്നു. മറ്റാരുമല്ല, ആ പുരാതന സർപ്പം. ഈ വാക്കുകൾ ആരെ കുറിച്ചെങ്കിലും ഓർമ്മിപ്പിക്കുന്നെങ്കിൽ നന്ന്. അലംഭാവത്തിനെതിരെ ജാഗ്രതയ്ക്കുള്ള വാക്കുകളാണവ. പ്രണയക്കെണി എന്നതടക്കം മുന്നറിയിപ്പുകൾ തെറ്റായിരുന്നെന്ന് ഏതെങ്കിലും ക്രൈസ്തവർ ഇനിയും പറയുന്നെങ്കിൽ അനുഭവം കൊണ്ടറിയാൻ ഇനി ആർക്കും ഇടയാകരുതേ എന്ന് ആശംസിക്കാം. ക്രിസ്തുവിൻ്റെ സഭയിൽ മാർപ്പാപ്പയ്ക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന സിറിൽ വാസിൽ പിതാവിൻ്റെ ചോദ്യം അവരുടെ നെഞ്ചിൽ തൊട്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദിവ്യബലിക്രമത്തെ ചൊല്ലി തർക്കത്തിലുള്ളവരുടെ, ആ തർക്കത്തിൽ തുടരുന്നവരുടെ നെഞ്ചിൽ
മാർപ്പാപ്പയുടെ പ്രതിനിധിയായി എത്തിയ സിറിൽ പിതാവിന്റെ ചോദ്യം ഏതൊരു വിശ്വാസിയുടെയും നെഞ്ചിൽ തറയ്ക്കുന്നതായിരുന്നു. ആ ചോദ്യം അവരെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, തൊടുന്ന ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവരെങ്കിൽ, അരുളിക്കയിൽ വഹിച്ചു കൊണ്ടുവന്ന ദിവ്യകാരുണ്യത്തെ ലോകം കണ്ട വിധം അവഹേളിക്കാൻ അവർ ഇടവരുത്തുമായിരുന്നു. തിരുവോസ്തി അനാദരിക്കപ്പെട്ടാൽ വൈദികന്റെ നേതൃത്വത്തിൽ പരിഹാര പ്രദക്ഷിണം പോലും നടത്തുന്ന പാരമ്പര്യം കണ്ടു വളർന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. ആ വിശ്വാസികളെയാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് സിറിൽ വാസിൽ പിതാവിന്റെ കരങ്ങളിൽ എഴുന്നള്ളിയ യേശുനാഥനോട് കാട്ടിയ നിന്ദനം വഴി അക്കൂട്ടർ നടുക്കിക്കളഞ്ഞത്. എത്ര ഭിന്നതയിൽ കഴിയുന്നയാളായാലും ഏതു വിശ്വാസിയും ചോദിച്ചു പോകും. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പോലും മാംസളമാകാൻ കഴിയാതെ എങ്ങനെ അവരുടെ ഹൃദയം ഇത്ര കഠിനമായി പോയി എന്ന്. കേവലം 19-കാരനായ ഇറ്റാലിയൻ കുമാരൻ കാർലോ അക്കൂട്ടീസിനെ സ്വർഗത്തിലേക്ക് എത്തിച്ച ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ച് അറിയാത്തവർ എറണാകുളം അതിരൂപതയിലും ഉണ്ടാകില്ല. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള തന്റെ ഹൈവേ ആണെന്ന് പറഞ്ഞ ആ ടീനേജുകാരന്റെ മുമ്പിൽ എറണാകുളത്തെ വിഘടിതർ ലജ്ജിക്കട്ടെ. ആരോട് എതിർപ്പുണ്ടായാലും, എത്ര നഷ്ടം വന്നാലും, എന്തൊക്കെ അടിയറ വെക്കേണ്ടി വന്നാലും, തിരുവോസ്തിയിലെ യേശുനാഥന്റെ മുൻപിൽ തല താഴ്ത്താത്ത ഏത് വിശ്വാസിയാണുള്ളത്? പക്ഷെ അങ്ങനെയും ചിലരുണ്ടെന്ന് വേദനയോടെ വിശ്വാസികൾ കണ്ടു. സ്വർഗം കഴിഞ്ഞാൽ ഏറ്റവും വലുത് ദിവ്യബലിയും ആ ദിവ്യബലിയിൽ ആഗതമാകുന്ന ദിവ്യകാരുണ്യവുമാണെന്ന് പഠിപ്പിച്ച വൈദികരുടെ വാക്കുകൾ കേട്ടുതുടിക്കുന്ന ഹൃദയമാണ് സാധാരണ വിശ്വാസികൾക്ക് പോലുമുള്ളത്. പക്ഷേ ബസിലിക്കയ്ക്ക് മുമ്പിൽ കണ്ട കാഴ്ച എന്തായിരുന്നു? ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നതിൽ ഹൃദയചാഞ്ചല്യം കാട്ടാത്തവർ, സിറിൽ പിതാവിന്റെ ചോദ്യം സ്പർശിക്കാതെ പോയവർ ഒടുവിൽ കണ്ണു തുറന്നു. അന്ത്യശാസനം എന്ന പ്രഖ്യാപനം വന്നപ്പോൾ പക്ഷെ തുറന്നത് പുറം കണ്ണു മാത്രം. ആ കാഴ്ചയിൽ വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനുള്ള വഴിയും സമയവും തേടുകയായിരുന്നോ അവർ? യഥാർത്ഥ പ്രതിനിധിയല്ലെന്ന് ആരെക്കുറിച്ച് പറഞ്ഞോ പ്രചരിപ്പിച്ചോ അതേ പേപ്പൽ പ്രതിനിധിക്ക് മുമ്പിലാണ് അവർ സമവായം തേടുന്നതായി പ്രഖ്യാപിച്ചത്. വിചിത്രമല്ലേ അത്? എന്താണ് അവർ ആ നടപടിയിലൂടെ സമൂഹത്തോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരോട് പറഞ്ഞത്? മാർപ്പാപ്പയുടെ കത്ത് ഞായറാഴ്ച പള്ളികളിൽ വായിക്കണമെന്നും സിനഡ് ദിവ്യബലി അർപ്പിക്കണമെന്നും, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കെതിരായ കുറ്റകൃത്യമാകുമെന്നും അന്ത്യശാസനം നൽകിയ സിറിൽ പിതാവ് തന്നെ ആ നിർദ്ദേശത്തിന് ഇളവ് നൽകുമെന്നാണോ പ്രതീക്ഷിക്കാവുന്നത്? അതുവഴി സിറിൽ പിതാവ് സ്വയം മാർപ്പാപ്പയ്ക്കെതിരായ കുറ്റകൃത്യം ചെയ്യുമെന്നോ? അതോ അവർ ഈ നാഴിക വരെ കാര്യങ്ങളെ കാണുന്നത് പോലെ സിറിൽ പിതാവിന്റെ വാക്കുകളും മാറ്റിമറിക്കാവുന്നതാണെന്നോ? സിനഡ് തീരുമാനം അംഗീകരിച്ച് എന്തു കാര്യം ചെയ്യണമെന്നാണോ മാർപ്പാപ്പ തന്റെ പ്രതിനിധി മുഖേനെ കൽപ്പനയായി അറിയിച്ചിരിക്കുന്നത്? അക്കാര്യത്തിൽ സമവായമുണ്ടാക്കി മാറ്റം വരുത്താൻ സിറിൽ പിതാവിന് അധികാരമുണ്ടെന്നോ? ഇതെല്ലാം നടപ്പില്ലാത്ത കാര്യങ്ങളെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ സമവായ ചർച്ച സങ്കൽപ്പിച്ചത്? പക്ഷേ മാർപ്പാപ്പയുടെ നിർദ്ദേശം ധിക്കരിച്ചത് വഴി അവർ പിന്നെയും കടുത്ത വീഴ്ചയിൽ തുടരുകയാണ്. അവരെ ഓർത്ത് വേദനിക്കാം. എങ്കിലും നഷ്ടപ്പെട്ട ശിഷ്യനെ കുറിച്ച് യേശു പറഞ്ഞത് വിദൂരത്തിൽ പോലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.